പുൽവാമ ഭീകരാക്രമണത്തിൽ രാജ്യത്തിനായി വീരമൃത്യു വരിച്ച ധീരജവാന്മാരുടെ ഓർമ്മകൾക്ക് നാലാണ്ട് തികയുകയാണ്. വയനാട്ടുകാരനായ വിവി വസന്തകുമാർ ഉൾപ്പെടെ 40 ധീരജവാന്മാരാണ് രാജ്യത്തിന് നഷ്ടമായത്. രാജ്യത്തെ പ്രണയിച്ച് രാജ്യത്തിനായി ജീവിച്ചു മരിച്ച ധീരന്മാരെ ഈ പ്രണയദിനത്തിൽ നാം ഓർക്കുന്നു. വാഴക്കണ്ടിയിലെ സ്മൃതി മണ്ഡപത്തിൽ വസന്തകുമാർ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി 14-നാണ് രാജ്യത്തിൻ്റെ ഹൃദയം തകർത്ത ഭീകരാക്രമണം നടന്നത്. 40 ധീരജവാന്മാരാണ് അന്നത്തെ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചത്. വയനാട് സ്വദേശി വി വസന്തകുമാർ ഉൾപ്പെടെ സംഘത്തിലുണ്ടായിരുന്നു. പാക്മണ്ണിൽ കടന്നുകയറി ഇന്ത്യൻ സൈന്യം ചുട്ട മറുപടി കൊടുത്തെങ്കിലും പുൽവാമയിലെ രക്തസാക്ഷിത്വം ഇപ്പോഴും ഒരു മുറിപ്പാടായി അവശേഷിക്കുന്നുണ്ട്. രാജ്യത്തെ ഞെട്ടിച്ച സംഭവം നടന്ന 4 വർഷം തികയുമ്പോൾ വീരമൃത്യു വരിച്ച ധീരജവാന്മാരുടെ ഓർമ്മ പുതുക്കുകയാണ് രാജ്യം. രാജ്യത്തെ പ്രണയിച്ച, രാജ്യത്തിനായി ജീവിച്ചു മരിച്ച ധീരജവാന്മാരെ ഈ പ്രണയദിനത്തിൽ നാം ഓർക്കുന്നു. ധീരജവാൻ വി വസന്തകുമാറിൻ്റെ മേപ്പാടി വാഴക്കണ്ടിയിലെ സ്മൃതി മണ്ഡപത്തിൽ മേപ്പാടി പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടി നടത്തി. പരിപാടിയിൽ ജവാന്റെ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. ധീരജവാന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പുഷ്പാർച്ചനയും നടത്തിയാണ് മടങ്ങിയത്. കൽപ്പറ്റ നിയോജക മണ്ഡലം MLA ടി സിദ്ദിഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന രമേശ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, വിവിധ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖരും ഉദ്യോഗസ്ഥരും സൈനികരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മേപ്പാടി.